എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധത്തിന് ശേഷം നിരാശയും കരച്ചിലുമുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക. ഈ ഒരു വിഷയവുമായാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള നിരാശയും കരച്ചിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ അപകടകരമാണ്. രഹസ്യ സമീപനം കൊണ്ട് മാത്രമുണ്ടാകുന്ന പല ലൈംഗിക രോഗങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ അപകടകരമാണ്. അതിനാൽ പ്രധാനപ്പെട്ട ലൈംഗിക രോഗങ്ങളിൽ ഒന്നാണ് പോസ്റ്റ് കോയിറ്റൽ ഡിസ്ഫോറിയ, അഥവാ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള വിഷാദം. സെക്സ് ആൻഡ് മാരിറ്റൽ തെറാപ്പി എന്ന ജേണലിൽ നടത്തിയ പഠനത്തിൽ 41% പേരും ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള 2 മണിക്കൂറോളം സമയമാണ് ഇതിലൂടെ കടന്നു പോകുക. ചിലപ്പോഴൊക്കെ പങ്കാളിയെ അവഗണിക്കുകയോ അവർക്ക് നേരെ ഉപദ്രവിക്കുകയോ അതുപോലെ അസഭ്യം പറയുന്ന സ്ഥിതി വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത്തരം രോഗാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഏറെയും പുരുഷന്മാരിലാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് കൂടുതലും മാനസിക തകരാറുകൾ മൂലം സംഭവിക്കുന്നതാണ്. സ്ത്രീകളിൽ ചിലപ്പോൾ അമിത ഭയം, സെക്സിനോടുള്ള അമിത ഭയം, അല്ലെങ്കിൽ മുൻകാലത്തുണ്ടായിട്ടുള്ള പീഡന അനുഭവങ്ങൾ, ഇവയെല്ലാം ഇത്തരം കരച്ചിലിലേക്ക് വഴിവിടുന്നു. അതുപോലെ തൻ്റെ പങ്കാളിയെ, അഥവാ അറേഞ്ച്ഡ് മാരേജ് പോലെയുള്ളവ, തൻ്റെ പങ്കാളിയെ മുൻകാല പരിചയമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ വിവാഹബന്ധത്തിലേക്ക് കടക്കുകയും അതുപോലെ ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന സമയത്ത് സെക്സിനോടുള്ള താല്പര്യമില്ലായ്മ വരുന്നു. അതുമൂലവും ഇത്തരം നിരാശയും പേടിയും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം തൻ്റെ പങ്കാളിയുമൊത്തുള്ള നിമിഷങ്ങൾ ചിലവിടുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. സ്ത്രീകളിൽ ലൈംഗിക മോഹം ഉണരാൻ കൂടുതൽ സമയമെടുക്കുന്നു. അതിനാൽ തന്നെ തൻ്റെ പുരുഷൻ്റെ സ്നേഹപൂർവ്വമുള്ള ഇടപെടലുകളും ലാളനയും ഈ സമയങ്ങളിൽ സ്ത്രീകൾക്ക് ആവശ്യമാണ്. ഇതിലൂടെ മാത്രമേ സ്ത്രീയുടെ ഇത്തരം മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തൻ്റെ പങ്കാളിക്ക് ഏത് വിധത്തിലുള്ള മാനസിക തകരാറാണെന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പുരുഷൻ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ അറിവില്ലാത്തവർ മതിയായ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ തൻ്റെ പങ്കാളിയുടെ ഇത്തരം തകരാറുകൾ മാറ്റിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം.